സയൻഷ്യ ഹാൻഡ്സ് ഓൺ ലേണിംഗിലേക്ക് സ്വാഗതം. ഞാൻ ദിനേഷ് കുമാർ തെക്കുംപാട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ പരീക്ഷണത്തിൻ്റെ പേര് ഊർജത്തിൻ്റെ വിവിധ രൂപങ്ങൾ എന്നാണ്. ഊർജത്തിൻ്റെ വിവിധ രൂപങ്ങൾ. വിവിധ ഊർജ രൂപങ്ങളെക്കുറിച്ചും അവയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ശാസ്ത്ര സാധ്യതകളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഊർജമാറ്റത്തെക്കുറിച്ചും ഒക്കെ ശാസ്ത്ര ക്ലാസ്സിലൂടെ നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ പഠിക്കും. അവിടെ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പ്രോജക്റ്റ് എന്ന രീതിയിൽ, വലിയ ചെലവില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തന മാതൃക എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ഒരു പരീക്ഷണമാണ് മാഷ് ഊർജത്തിൻ്റെ വിവിധ രൂപങ്ങൾ എന്ന പേരിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു പ്ലൈവുഡിൻ്റെ ഒരു ചെറിയ കഷ്ണം, വളരെ ചെറിയ കൂട്ടത്തില് ബാറ്ററി ഉണ്ട്, അതിൻ്റെ സ്നാപ്പർ അല്ലെങ്കിൽ കണക്ടർ ഉണ്ട്, ബാറ്ററിയുടെ കണക്ടർ. പിന്നീട് ബസർ, ബസർ എന്ന് പറയുന്ന സാധനം, ഒരു ടോയ് മോട്ടോർ, ഒരു കൊച്ചു ഫാനിൻ്റെ ലീഫ്, ടോയ് മോട്ടോറുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാനിൻ്റെ ലീഫ് ഉണ്ട്, ഒരു ബൾബ് ഹോൾഡർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ടോർച്ച് ബൾബ് ഉണ്ട്. ഈ ബൾബ് ഹോൾഡറിൽ നമുക്കിത് വെക്കാൻ പറ്റും. ഒരു സ്വിച്ച്, ചെറിയ സ്വിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. വേണമെങ്കിൽ നമുക്കിങ്ങനെ ബാറ്ററി ക്ലിപ്പ് അല്ലെങ്കിൽ ക്രൊക്കോഡൈൽ ക്ലിപ്പ് എന്ന് പറയുന്ന പോലെ ഇതുപോലുള്ള ക്ലിപ്പുകൾ, അല്ലെങ്കിൽ ഈ ടൈപ്പ് കണക്ടറുകൾ, ഒരു ഡബിൾ സൈഡ് ടാപ്പ് കത്രിക, ഇതൊക്കെയാണ് നമുക്ക് ഇതിനു വേണ്ടി വളരെ അത്യാവശ്യമുള്ള സാധനം. അവിടെ ഒരു ബസറുണ്ട്, ഒരു മോട്ടോറുണ്ട്, ഒരു ഫാനിൻ്റെ കൊച്ചു ലീഫുണ്ട്, അതുപോലെ തന്നെ ഒരു ബോർഡുണ്ട്, ബൾബ് ഹോൾഡറുണ്ട്, ടോർച്ച് ബൾബുണ്ട്, ബാറ്ററി ഉണ്ട്, കണക്ടറുണ്ട്, ഒക്കെ ഉണ്ട്. ഇത് വെച്ച് നമുക്ക് എങ്ങനെയാണ് ഊർജത്തിൻ്റെ വിവിധ രൂപങ്ങൾ ചെയ്യുക നോക്കാം. നമുക്ക് ഈ ബോർഡിൽ നമുക്കൊരു സ്ഥലത്ത് നമുക്ക് ഈ ബാറ്ററി ഉറപ്പിക്കാം, അതിന് നമുക്ക് ഈ കണക്ടർ അതിന് കൃത്യമായിട്ട് ഘടിപ്പിക്കാം. ഇങ്ങനെ ഇവിടെ നമുക്ക് ബസറിനെ ഘടിപ്പിക്കാം, അതിനാണ് ഡബിൾ സൈഡ് ടാപ്പ്. ഡബിൾ സൈഡ് ടാപ്പ് മുറിച്ച് ഈ ബസറിൻ്റെ അടിയിൽ വെച്ചാൽ ഇതിവിടെ പ്രസ് ചെയ്ത് നിൽക്കും. നമുക്കിവിടെ ഈ മോട്ടോർ ഇവിടെ ഘടിപ്പിക്കാം, അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഫാനിൻ്റെ ലീഫ് ചേർത്ത് വെക്കാം. ഇതുപോലെ മറ്റൊരു സ്ഥലത്ത് നമുക്ക് ഈ ബൾബിൻ്റെ ഹോൾഡർ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഉറപ്പിക്കാം, ആ ബൾബ് ഹോൾഡറിനകത്ത് ബൾബ് കയറ്റി വെക്കാം. ഇതിൻ്റെ നീളം കൂട്ടിയിട്ട് നമുക്കിതിന് രണ്ട് ഇതുപോലുള്ള പിന്നുകൾ, ഇതൊക്കെ നമുക്ക് ചേർത്ത് വെച്ചാൽ ഇതുപോലെയുള്ള സാധനമാണ് നമുക്ക് കിട്ടുക. ഒന്നുകിൽ എല്ലാത്തിനും കൂടി ഒരു ബാറ്ററി മതിയാകും, ഇല്ലെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടുള്ള ബാറ്ററികൾ നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്? മാഷ് നേരത്തെ കാണിച്ചിരിക്കുന്ന ബാറ്ററി ഉണ്ട്, അതിൻ്റെ കണക്ടർ ഉണ്ട്, ഇവിടെ ബൾബ് ഹോൾഡർ ഉണ്ട്, ബൾബുണ്ട്, ടോർച്ച് ബൾബ്, ഇവിടെ ഇതിൻ്റെ പേരാണ് ബസർ, ഇവിടെ മോട്ടോറുണ്ട്, അതിൻ്റെ മുകളിൽ ഫാനുണ്ട്. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ബാറ്ററി കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാം സർക്യൂട്ട് ആണെങ്കിലും ഒരു സർക്യൂട്ടും കംപ്ലീറ്റ് അല്ല, സർക്യൂട്ട് ഓപ്പൺ ആയിട്ടാണുള്ളത്. ഇനി എന്ത് ചെയ്യണം? ഓരോ സർക്യൂട്ടും ക്ലോസ്ഡ് ആയാൽ, ഓരോ സർക്യൂട്ടും കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക്
ഇവിടെ നമുക്ക് എന്ത് പഠനമാണ് നടക്കുന്നത്? ഊർജത്തിന്റെ വിവിധ രൂപങ്ങളെ കുറിച്ചുള്ള എന്ത് പഠനമാണ് നമുക്ക് ഇവിടെ നടത്താൻ പറ്റി നമുക്ക് നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക, ഇവിടെ ഈ ബാറ്ററിയുടെ അകത്ത് നിന്ന് ഈ കണക്ഷനിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക, ഇതാ ഇവിടെ നിന്ന് ഈ ടോർച്ച് ബൾബിൽ നിന്ന് വന്ന രണ്ട് കണക്ഷൻ, അതൊന്ന് ഇവിടെ നമ്മൾ ചേർത്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ബൾബ് പ്രകാശിക്കുന്നു. ബൾബ് പ്രകാശിക്കുക, ഒന്നുകൂടെ നോക്കാം, ബൾബ് പ്രകാശിക്കുക. മറ്റൊന്ന് ഈ ബസറിന്റെ നേരെ താഴെയുള്ള ഈ രണ്ട് കണക്ഷൻ, ഇതാ ഇത് നമ്മൾ ചേർത്ത് വെക്കുന്ന സമയത്ത് ശബ്ദമാണ് ഉണ്ടാകുന്നത്, നമുക്കുണ്ടാവുന്നത് ശബ്ദമാണ്. ഇനി ഈ ഫാനിന്റെ മോട്ടോറിനോട് ഘടിപ്പിച്ചിരിക്കുന്ന ഈ ഫാൻ ലിപ്പിന്റെ താഴെയുള്ള കണക്ഷൻ മറ്റൊരു സ്വിച്ചുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഫാൻ കറങ്ങാണ്. ഒന്നിൽ സ്വിച്ച്, ഒന്നിൽ ഇതുപോലുള്ള കണക്ഷൻ, ഒന്നിൽ തീരെ കണക്ഷൻ ഇല്ല. ഇത് മാഷ് ഇങ്ങനെ കണക്ട് ചെയ്യാൻ കാരണം, നമുക്കൊരു ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷന് ഇതുപോലുള്ള പിന്നുകളോ സ്വിച്ചുകളോ ഒന്നും ആവശ്യമില്ല. ബാറ്ററിയിൽ നിന്ന് വരുന്ന രണ്ട് വയറിന് നമുക്ക് ഈ ബൾബ് ഹോൾഡറിൽ നിന്ന് വരുന്ന രണ്ട് വയറിലേക്ക് തമ്മിൽ വെറുതെ എന്ത് ചെയ്താൽ മതി, ഒന്ന് മുട്ടിച്ചാൽ മതി. അപ്പോഴേക്ക് തന്നെ എന്താവും, ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുകയും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണം പ്രവർത്തിക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ അതിനുപകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെയുള്ള കണക്ടറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, നേരത്തെ കാണിച്ച പോലെയുള്ള ഇതുപോലെയുള്ള കണക്ടറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ചേർത്ത് വെക്കാൻ പറ്റും, അപ്പോഴും സർക്യൂട്ട് കംപ്ലീറ്റ് ആകും. ബൾബിൽ കണ്ടതുപോലെ വേണമെങ്കിൽ നമുക്ക് ഈ കണക്ഷന്റെ ഇടയിൽ നമുക്കൊരു ചെറിയ സ്വിച്ച് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ തമ്മിൽ മുട്ടിക്കാനോ തമ്മിൽ ചേർക്കാനോ പോകണ്ട, ഈ സ്വിച്ച് ഓണും ഓഫും ആക്കിയാൽ തന്നെ നമുക്കിതിനെ കറക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി എന്താണ് ഊർജത്തിന്റെ വിവിധ രൂപങ്ങൾ? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബാറ്ററിയാണ്. ബാറ്ററിക്കകത്തുള്ള ഊർജ രൂപത്തിന് പഠിക്കുന്ന പേര് രാസോർജം, കെമിക്കൽ എനർജി. ഇത് രാസോർജമാണ്. ഈ രാസോർജം ഉപയോഗിച്ച് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തപ്പോൾ, ഈ ബാറ്ററി ഉപയോഗിച്ച് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇവിടെ നടക്കുന്ന ഊർജ മാറ്റം രാസോർജം വൈദ്യുതോർജമായി മാറി, വൈദ്യുതോർജം പ്രകാശോർജമായിട്ട് മാറി. രാസോർജം വൈദ്യുതോർജമായി മാറി, വൈദ്യുതോർജം പ്രകാശോർജമായിട്ട് മാറി. ഊർജമാറ്റം ഈ ബസറിന്റെ താഴെയുള്ള ഈ കണക്ഷൻ തമ്മിൽ ചേർത്തപ്പോൾ എന്ത് പറ്റി നോക്കുക, രാസോർജം വൈദ്യുതോർജമായി മാറി, വൈദ്യുതോർജം ശബ്ദോർജമായിട്ട് മാറി. അപ്പൊ ശബ്ദോർജം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന സാധനത്തിന്റെ പേരാണ് ഇത്തരം ബസറുകൾ, വളരെ ചെറിയതും വലുതുമായ ബസറുകൾ. ഇതൊക്കെ നിങ്ങൾ ഇലക്ട്രോണിക്സ് കടയിൽ നിങ്ങളുടെ കുട്ടികളുടെ പ്രോജക്ട് ചെയ്യാൻ വേണ്ടി ഇഷ്ടംപോലെ നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കുന്നവയാണ്, ധാരാളം ഉപയോഗിച്ചിട്ടുണ്ടാവും. അതൊരു സെറ്റായിട്ട് ബോക്സായിട്ടൊക്കെ നമുക്ക് കിട്ടും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഉപകരണമാണ് മനുഷ്യർ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ചെറിയ ടോയ് മോട്ടർ, അതിൽ ഒരു ഫെ ഈ ഒരു കണക്ഷനാണ് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോഴേ സർക്യൂട്ട് ഓപ്പണാണ്. സ്വിച്ച് ഓഫാകുമ്പോൾ സർക്യൂട്ട് ഓപ്പണാണ്, സ്വിച്ച് ഓൺ ആകുമ്പോഴോ സർക്യൂട്ട് ക്ലോസർ ആവുകയും വൈദ്യുത പ്രവാഹം ഉണ്ടാവുകയും. സർക്യൂട്ട് ഇപ്പോൾ ഓൺ ആക്കുകയാണ്, അപ്പം സർക്യൂട്ട് ക്ലോസർ ആവുകയാണ്. ഇവിടെ എന്ത് ഊർജ്ജമാറ്റാണ്? രാസോർജം വൈദ്യുതോർജമായി, വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ട് മാറി. അപ്പം നമ്മുടെ ക്ലാസ് റൂമിൽ നിന്ന് പഠിക്കുന്ന ആ ശാസ്ത്രകാര്യങ്ങളെ വളരെ ലഘുവായി, വളരെ ഈസി ആയിട്ട് നമുക്കൊരു ഉപകരണത്തിലൂടെ സെറ്റ് ചെയ്യുമ്പോൾ ഇതിനെ നമുക്ക് വളരെ വലുതായി, വിശാലമായി, വലിയ ബോർഡിൽ വളരെ വർണ്ണഭംഗിയുള്ള തരത്തിൽ എല്ലാത്തിനും സ്വിച്ചൊക്കെ ഘടിപ്പിച്ച് ഇവിടെ വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ ഇത് തന്നെ നമുക്ക് ധാരാളം പഠിക്കാനും പഠിപ്പിക്കാനും. അപ്പം ഇന്ന് തന്നെ ഇതിനു വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുക. നിങ്ങളുടെ
ലാബ് അറ്റ് ഹോം എന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കൊച്ചു ലാബിൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടായിരിക്കണം. യാതൊരു തരത്തിലും അപകട സാധ്യത ഇല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായി ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്ന ഇതാണ് ഊർജ്ജമാറ്റം. ഒന്നുകൂടെ പറയാം, ബാറ്ററിക്കകത്തുള്ള കെമിക്കൽ എനർജിയാണ്, അത് എന്തായിട്ട് മാറി? ലൈറ്റ് എനർജി ആയിട്ട് മാറി. ഇവിടെ എത്തുമ്പോഴോ സൗണ്ട് എനർജി ആയിട്ട് മാറി. ഇവിടെ എത്തുമ്പോഴോ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറി. അപ്പോൾ ഒരു ഊർജം മറ്റൊരു ഊർജ്ജരൂപമായിട്ട് മാറുന്ന പ്രവർത്തനം. ചെറിയൊരു പ്രൊജക്റ്റാണ്, ഇവിടെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. വൃത്തിയായിട്ട് ചെയ്യുക, ചെയ്യണം, വ്യത്യസ്തത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. നന്ദി, നമസ്കാരം.